അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും മക്കയും മദീനയും സന്ദർശിക്കുക എന്നത്. ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും മക്കയെയും മദീനയെയും കണ്ടിട്ടുണ്ടാകും. എന്നാൽ മസ്ജിദുൻ നബിയും മസ്ജിദുൽ ഹറാമും മുത്തുനബിയുടെ കാലത്തൊന്നും ഇതുപോലെ ആയിരുന്നില്ലല്ലോ. ഈ മസ്ജിദ് ആരാണ് പിന്നീട് പണി കഴിപ്പിച്ചത്? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മുത്തുനബിയുടെ കുബ്ബ മുമ്പ് പച്ച കളർ ഒന്നുമായിരുന്നില്ല. വെള്ളയും പിങ്കും തുടങ്ങി നിരവധി കളറിലൂടെ ഇത് മാറിയിട്ടുണ്ട്. എന്നാലിപ്പോൾ നാം കാണുന്ന ഈ മസ്ജിദുൽ ഹറമും മസ്ജിദുൻ നബവിയും പണി കഴിപ്പിക്കാൻ വേണ്ടി തയ്യാറായ എഞ്ചിനീയറെ നമുക്കൊന്ന് പരിചയപ്പെടാം. മുഹമ്മദ് ഇസ്മായിൽ കമാന്ത. അദ്ദേഹം ഈജിപ്തിലെ വലിയൊരു എഞ്ചിനീയറാണ്. എഞ്ചിനീയറിങ്ങിനെ പറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വളരെയധികം നന്നായി ആഴത്തിൽ തന്നെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് ലോകത്തിനു വേണ്ടി എന്തെങ്കിലും സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കോടിക്കണക്കിന് ജനങ്ങൾ സന്ദർശിക്കുന്ന മസ്ജിദുൽ ഹറമും മസ്ജിദുൻ നബവിയും ഒന്ന് പുതുക്കി പണയണമെന്ന് അദ്ദേഹത്തിനൊരു മോഹം. ഞാൻ പഠിച്ചതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും സമർപ്പിക്കാൻ തൗഫീക്ക് കൊണ്ടാടാൻ വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. അങ്ങനെ രാജാവ് മുഹമ്മദ് ഇസ്മായിലിനെ ഈ പണിയുടെ എഞ്ചിനീയറിംഗ് ഏൽപ്പിച്ചു. അതിശക്തമായ ചൂടിലും ലക്ഷങ്ങൾ സന്ദർശിക്കുന്ന ഈ രണ്ട് പള്ളിയിലും വിശ്വാസികൾക്ക് കാലുപൊള്ളാതിരിക്കാൻ വേണ്ടി ഗ്രീസ് മലമുകളിൽ നിന്ന് മാത്രം കിട്ടുന്ന മാർബിൾ വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ നേരിട്ട് ചെന്ന് അന്വേഷിച്ചപ്പോൾ മുഴുവൻ മാർബിളും ഒരാൾ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് വാങ്ങി നേരിൽ കണ്ട് ചോദിച്ചു. അപ്പോൾ എല്ലാ മാർബിളുകളും കൂട്ടിവെച്ചിട്ടുണ്ട്, ഒന്നുപോലും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അത് കണ്ട് മുഹമ്മദ് ഇസ്മായിൽ പൊട്ടിക്കരഞ്ഞു. മക്കയിലെയും മദീനയിലെയും മുഴുവൻ ആവശ്യത്തിനു വേണ്ടി ഈ മാർബിൾ മതിയാകും, എത്ര വില വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുകൾക്ക് വേണ്ടി ഞാനിത് സംഭാവന ചെയ്യുന്നുവെന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണ് ഈ മാർബിൾ കൊണ്ട് പണി കഴിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അവരുടെയെല്ലാം പരിശ്രമങ്ങൾക്കും ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലും മദീനയിലും ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.